സംസ്ഥാന സർക്കാരിനോട് ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് DYFI സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ കേരളത്തിനൊരു പ്രത്യേക പരിതസ്ഥിതിയിൽ ഇങ്ങനൊരു ഉത്തരവ് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുക. ഇപ്പോൾ കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക് നമുക്കറിയാം ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. കാരണം അത്രമാത്രം അഭ്യസ്തവിദ്യരായ ആളുകളുടെ ഒരു വലിയ നിര ഇവിടെയുണ്ട്. അപ്പോൾ അവരെ സാരമായി ബാധിക്കുന്ന ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ആവശ്യം അനുഭാവപൂർണ്ണമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഗവൺമെൻറ് ആ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് തീരുമാനത്തെ DYFI സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് 55-56 എന്ന പെൻഷൻ പ്രായം 60 എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഇന്നലെ ചില യുവജന സംഘടനയുടെ നേതാക്കന്മാർ DYFIക്ക് ഈ പെൻഷൻ പ്രായം വർധനവിൽ സമരം ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നൊക്കെയുള്ള ചില വെല്ലുവിളി യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ 2013 ഒരു നിലപാടായിരുന്നു, 2022 ഒരു നിലപാടായിരുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നില നോക്കിയിട്ടല്ല DYFI നിലപാട് പറയാറുള്ളത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് അങ്ങനെയല്ല. 2013 യൂത്ത് കോൺഗ്രസ് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഒരക്ഷരം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, രണ്ട് വരി പ്രസ്താവന പോലും എഴുതിയിട്ട് ഇത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കും എന്ന് പോലും പറയാനുള്ള ഒരു നിലപാടും അവർക്കുണ്ടായിട്ടില്ല. അപ്പോൾ 2013 മിണ്ടാത്തവർ 2022 ചില സമരങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത് ഈ നാട് കാണുന്നുണ്ട്. സമരം ചെയ്യാനെല്ലാം എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ആ സമരത്തിൻ്റെല്ലാം ഘട്ടത്തിൽ ഞങ്ങൾ പണ്ട് പറഞ്ഞ നിലപാടും ഇപ്പോൾ പറഞ്ഞ നിലപാടും ഒന്നു തന്നെയാണ് നിലനിൽക്കെ, അതിനെയെല്ലാം ആക്ഷേപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ കേരളത്തിൽ കുറേ കൂടി നിക്ഷേപ സൗഹൃദമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ സമീപനം ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഇത് യുവജന വിരുദ്ധമായ ഗവൺമെൻ്റ് അല്ല, യുവജനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ 7 73,000 സംരംഭത്വമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 73,000 സംരംഭം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടാൻ ആവശ്യമായ സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും കേരളത്തിൽ വൻകിട വ്യവസായങ്ങൾക്കെല്ലാം ആവശ്യമായ സ്ഥലപരിമിതിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ IT രംഗത്ത്, ടൂറിസം രംഗത്ത്, മറ്റ് വിവിധ മേഖലകളിൽ ഇനിയും കേരളത്തിന് വളരാൻ വേണ്ടി കഴിയും. അപ്പോൾ അവിടേക്ക് മൂലധനം ആകർഷിക്കാനാവശ്യമായ ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തുന്നു. അതെല്ലാം വളരെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ കേരളം വൈജ്ഞാനികപരമായി, വിദ്യാഭ്യാസപരമായി ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ ഇത്രയേറെ ഉന്നത വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആളുകളുണ്ടായിട്ടും അവരുടെയെല്ലാം ഈ അറിവ് വേസ്റ്റായി പോവുകയാണ്. അപ്പോൾ ഈ അറിവിനെ തന്നെ മൂലധനമാക്കി മാറ്റാൻ ആവശ്യമായ ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തുന്നു. അതും സ്വാഗതാർഹമാണ്. കാരണം കേരളം ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുകയാണ്. ഈ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിലേക്ക് ഉദിക്കുന്ന കേരളത്തെ കൂടുതൽ ശക്തമായി മുന്നോട്ട് നയിക്കണമെങ്കിൽ ഇനിയും കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തുമ്പോൾ അതിനെതിരായി സമരം നടത്തുന്നവരാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ എല്ലാം പേരിൽ മുതലക്കണ്ണീർ പൊഴിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾ ചില പ്രത്യേക രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി DYFIക്കെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ ഈ പൊതുസമൂഹം തിരിച്ചറിയണം എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. ഇത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക എന്നൊരു അജണ്ടയെ മുൻനിർത്തിയെടുത്ത തീരുമാനമല്ല. നമ്മളങ്ങനൊരു തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പൊതുമേഖലയിൽ നിലവിലുള്ള പെൻഷൻ പ്രായം എന്ന് പറഞ്ഞാൽ 56. ഞാൻ പറഞ്ഞത് 122 പൊതുമേഖലയുണ്ട്. അതിനകത്ത് 58 വയസ്സുണ്ട്, 60. മാത്രമല്ല അവരുടെ സേവന വേതന വ്യവസ്ഥകളെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ വ്യത്യസ്തമായ സേവന വേതന വ്യവസ്ഥകളും ഈ പെൻഷൻ പ്രായമെല്ലാം ഏകീകരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. അത് 2017 അങ്ങനെ തീരുമാനമെടുക്കുകയും റിയാബിൻ്റെ ചെയർമാനെ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്ന് അത് പഠിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തു.
അപ്പോൾ ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നത്. അതിൽ സേവനവേതന വ്യവസ്ഥയും ആ റിപ്പോർട്ടിലെ മറ്റ് പരാമർശങ്ങളോടും ഞങ്ങൾക്ക് വിയോജിപ്പില്ല. പക്ഷേ അതിനകത്ത് ഒരു തെറ്റായൊരു നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു പരാമർശമുണ്ടായത് പെൻഷൻ പ്രായം സംബന്ധിച്ചാണ്. അത് 56, 58, 60 എന്നുള്ളത് 60 ഉയർത്തി ഏകോപിപ്പിക്കുക, അത് ഏകീകരിക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഗവൺമെൻറ് മുന്നിൽ പെൻഷൻ പ്രായം ആകെ ഉയർത്തുക എന്നൊരു അജണ്ടയെ മുൻനിർത്തിയെടുത്ത തീരുമാനമല്ല. അപ്പോൾ ഗവൺമെൻറ് 2018 ആ പ്രഖ്യാപന നിലപാടിനൂടെ തന്നെയാണ് കേരളത്തിലെ യുവജന സംഘടനകളുമായി കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ നമുക്ക് തന്ന ഉറപ്പാണ്. ഗവൺമെൻറ് പ്രഖ്യാപന നിലപാട് അത് തന്നെയാണ്. അപ്പോൾ അത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തി, ആ കാര്യത്തിനകത്ത് ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചു. ഗവൺമെൻറ് യുവജനങ്ങൾക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചത്. ഗവൺമെൻറ് അതിനകത്ത് എല്ലാവരെയും കേട്ടു, അതിനകത്ത് ഒരു നിഷേധ നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഗവൺമെൻറിൻ്റെ തീരുമാനത്തെ ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുകയാണ്.